ഹലോ ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രമേശിൻ്റെയും അതുപോലെ ഹിന്ദുവിൻ്റെയും കുഞ്ഞു തന്നെയാണ് മാറിപ്പോയത് എന്നിങ്ങനെ അറിയാണല്ലോ ഡി എൻ എ ടെസ്റ്റ് വഴി അങ്ങനെ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് തീരുമാനിക്കുക കേട്ടോ അപ്പോൾ രാധിക പറഞ്ഞിട്ടുണ്ടോ ഇനിയിപ്പം അതിവ താമസിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വെച്ച് മാറ്റാനായിട്ട് അങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് മാറ്റാനായിട്ട് ഇത് പ്രോപ്പർട്ടിയൊന്നും അല്ല എന്നും പറഞ്ഞാണ് ഗീതും സമാധാനത്തോടെ ചെല്ലുന്ന കേട്ടോ ചെന്നിട്ട് പറയാനുണ്ട് അതുപോലെ ഗോവിന്ദും പറയാണ് അതെ ഈ രണ്ട് മക്കളും എൻ്റെയും കൂടെ മക്കൾ തന്നെയാണ് അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലേ പറ്റുള്ളൂ ഗീതു നീ ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയാം അങ്ങനെ കുഞ്ഞിന് ഗോവിന്ദ തന്നെ വാങ്ങി രമേശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതുപോലെ രമേശ് ആ കുഞ്ഞിനെ ഹിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നേരെ ഗീതുവിനും കൊടുക്കുകട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെ മാറ്റുമ്പോൾ അവർക്ക് നല്ല വിഷമം ആവണുണ്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഇനി ഇതിൻ്റെ രണ്ടുപേരുടെ റിസൾട്ട് ഞാൻ രണ്ട് ഓരോ കോപ്പി വീതം രണ്ട് പേർക്ക് തരാട്ടോ എന്ന് ഡോക്ടറും പറയുന്നുണ്ട് ആ അത് കഴിഞ്ഞിട്ട് ഗീതുൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തപ്പോൾ രാധികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല രാധിക ഉണ്ണേ ചോദിക്കുന്നുണ്ട് ഇവളുടെ കയ്യിൽ എന്തിനാണ് ഇതിൻ്റെ പ്രിയമോടെ കുഞ്ഞിനെ കൊടുത്തത് അപ്പം എൻ്റെ പ്രിയമോളുടെ കുഞ്ഞു ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് എന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് അത് ശരിയാണ് ഗീതു ഒരു കാര്യം ചെയ്യും കുഞ്ഞിനെ നീ രാധിക കയ്യിൽ കൊടുക്കുമെന്ന് പറയാം അപ്പോൾ ഗീതു ഒന്ന് വിഷമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഗോവിന്ദ് കണ്ണ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗീതു ബാധിക്കുക ആ അത് ദാ അവർ തന്നെ വെച്ചോട്ടെ ഇതാ പിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയണുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് രാധിക ആ കുഞ്ഞിനെ വാങ്ങുകയാണ് വാങ്ങുമ്പോൾ നല്ല കരയാന കേട്ടോ കുഞ്ഞ് അങ്ങനെ കുഞ്ഞ് കരയണ കാണുമ്പം രമേശം പറയാനുണ്ട് അതേ പരിചയക്കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ പരിചയക്കുറവിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അവളുടെ കുഞ്ഞിൻ്റെ ഗ്രാൻമയാണ് അതൊക്കെ ശരിയായിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വാങ്ങാംട്ടോ ഈ സമയം തന്നെ രമേശിൻ്റെ കുഞ്ഞിനെ നല്ലൊരു പേര് വേണം എന്ന് തീരുമാനിക്കുക സിസ്റ്റേഴ്സ്മാരിട്ട പേരൊന്നും അവർക്കത്ര അത്ര ബോധ്യമല്ല മാറിപ്പോയിട്ടതാണല്ലോ അപ്പോൾ ഉടനെ ഇന്ത് പറയുന്നുണ്ട് പൊട്ട സിസ്റ്റർമാരാ ഇവരെ ഉദ്ദേശിച്ച ഈ പേരൊക്കെ ഇട്ടേ എന്ന് പറയുമ്പോൾ ഉടനെ ഗോവിന്ദ് പറയാം അതൊരു സാരി ഇല്ല ഇത് എന്തായാലും ഒരു പേരല്ലേ നമുക്കത് മാറ്റാമെന്നുള്ളതില്ലേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ ശരി നമുക്ക് പേര് മാറ്റാം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഗോവിന്ദിനോട് പറയുന്നുണ്ട് സാറ് തന്നെ എൻ്റെ മോയൊരു പേരിടണം അയ്യോ ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല നിങ്ങൾ തന്നെ ഇട്ടാൽ മതി അത് വേണ്ട നി ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ട അവരുടെ ആഗ്രഹമില്ല കണ്ണേട്ടൻ്റെ ഒരു പേരുടെ അല്ല നിങ്ങൾ തന്നെ കണ്ടു വെച്ചൊരു പേരെന്നോട് പറഞ്ഞാൽ മതി ഞാനത് അവൻ്റെ ചെവിയിലേക്ക് വിളിക്കുകയാണ് ഉടനെ തന്നെ വരണം എവിടെയെന്നു കൊണ്ട് പറയാം കേട്ടോ ഓ നിങ്ങൾ കുറേ പുക ഗോവിന്ദേട്ടനെ ഗോവിന്ദേടനെ എന്നാൽ പിന്നെ ഗോവിന്ദൻ നിന്ന കിട്ടോ എന്ന് കളിയാക്കി ഇങ്ങ് പറയാട്ടോ പക്ഷേ അവരത് പറയാം ഗോവിന്ദ് നല്ല പേരാ ഏത് കാലത്തും എപ്പോഴും വിളിക്കാൻ പറ്റുന്ന നല്ലൊരു പേരാ ഗോവിന്ദ് അതുകൊണ്ട് അത് തന്നെ ഇരുന്നാൽ മതിയെന്ന് പറയാം അങ്ങനെ ഗോവിന്ദൻ്റെ പേര് തന്നെ ആ കുട്ടിക്ക് ഇടുകട്ടോ ഗോവിന്ദ് തന്നെ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ മൂന്ന് പ്രാവശ്യം ഗോവിന്ദം വിളിച്ചിട്ട് ആ കുഞ്ഞിനെ കൈമാറുക എന്നിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ രാധികയും വരണം കൂടെ കുഞ്ഞിനെ കളിപ്പിക്കാനും വിടാ പാടുപെടുക കരച്ചിൽ നിർത്താനും വേണ്ടിയിട്ട് കുട്ടിമാവനാണ് ഇങ്ങോട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞ് കുരങ്ങും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ശരിയാവണില്ല കേട്ടോ ദേ നിൻ്റെ ഗ്രാൻമാ ആണ് എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ രാധികയും പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അപ്പോൾ രമേശൻ വന്ന് പറയുന്നുണ്ട് അതെ ഇത് കുഞ്ഞ് കരയുന്നുണ്ടില്ലേ രണ്ട് ദിവസം കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ കുഞ്ഞിനെ അപ്പൊ ഇത് പറഞ്ഞോണ്ട് ഏയ് അതൊന്നും വേണ്ട അതൊക്കെ മാറിക്കൊള്ളും എല്ലാവരെയും പരിചയപ്പെടണമല്ലോ എന്ന് പറയാം അപ്പോൾ ഇനി ഇത് പരിചയക്കുറവിൻ്റെയാധിക പറയുക അപ്പോൾ രമേശൻ പറയാം ഇത് തന്നെയല്ലേ മാഡം ഞാൻ ആദ്യമേ പറഞ്ഞത് പരിചയക്കുറവിൻ്റെ ആണെന്ന് അപ്പോൾ അവർ ചമ്മി പോവാട്ടോ അപ്പോൾ ഗോവിന്ദ ഗീതും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിനെ ഇപ്പം എന്തായാലും കരച്ചിൽ നിർത്താത്ത കാരണം അവസാനം ഗീതു തന്നെയാണ് ആ കുഞ്ഞിനെ വാങ്ങണം കേട്ടോ കുഞ്ഞിനെ വാങ്ങിയ ഉടനെ ഗീതു കയ്യിലിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് കരച്ചിലൊക്കെ നിർത്താണ് ആ നോക്കിക്കോ ഞാൻ ഈ കുട്ടിമാവനും ഈ മാവും ഗ്രാൻമയ്ക്കൊക്കെ നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് മോനെ കരയിച്ചെന്ന് പറയുക അപ്പോൾ കുഞ്ഞിങ്ങനെ അവരെ നോക്കുക കേട്ടോ അപ്പുടനെ ഗീതു പറ കണ്ടോ അടി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ നോക്കിയത് അപ്പോൾ കൊടുക്കാമല്ലേ എന്ന് പറയുക ഇത് കേട്ടിട്ട് വരണം ജാതിയും കൂടെ തിളച്ചോണ്ട് നിൽക്കട്ടോ എന്നിട്ട് രമേശിനോട് ഗോവിന്ദ് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യണം ഞാൻ എന്നെ വിളിച്ചിട്ട് ഓഫീസിലേക്ക് പറഞ്ഞ കേട്ടോ എന്നും പറഞ്ഞ് അവർ ഷേക്ക് അതിൻ്റെ കൊടുത്തിട്ട് പിരിയാണ് അങ്ങനെ നേരെ ഗീതു പറയുന്നുണ്ട് അതെ എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം കുഞ്ഞിനെ ആരെങ്കിലും വാങ്ങിച്ചോ എന്ന് പറയാം അപ്പോൾ തന്നെ രാധികയും വരണം മടിക്കുക കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് കരയും ഉറപ്പാണല്ലോ അപ്പോൾ തന്നെ അല്ല എൻ്റെ കൈക്ക് നല്ല സുഖമില്ല ഇല്ല അതാണിതാണെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒഴിഞ്ഞു മാറുമോ അതേപോലെ തന്നെ വരണവും അങ്ങ് ഒഴിഞ്ഞു മാറും കേട്ടോ അപ്പോൾ തന്നെ ഗീതു പറഞ്ഞോണ്ട് എനിക്കതൊന്നും അറേണ്ട നി ഞാൻ എന്തായാലും അറക്കിലേക്കില്ല നിങ്ങൾ ഈ കുഞ്ഞിനെ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ അവസാനം കുഞ്ഞ് കരയല്ലോ എന്ന് വെച്ചിട്ട് ഇനി എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ കാറ് ഓടിക്കണം അപ്പം എനിക്ക് കുഞ്ഞിനെ വാങ്ങാനും പറ്റില്ല ഗോവിന്ദ് പറയാം ശരി അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാം അപ്പോൾ വരണു പറയാം ഒരു കാര്യം ചെയ്യാം നീ എന്തായാലും വീട്ടിലേക്ക് പോകല്ലേ നിനക്ക് അത്യാവശ്യമല്ലേ ആ അതെ നിങ്ങൾ പോയിട്ട് വേണം എനിക്കൊരു ഓട്ടോ പിടിച്ച് പോകാണെന്ന് പറയാം കേട്ടോ എന്തായാലും കുഞ്ഞിനെ കുഞ്ഞിനെക്കൊണ്ട് തന്നിട്ട് നീ അതിലേക്കൂടെ അങ്ങ് പൊക്കോ എന്ന് പറയാം എന്തോ എങ്ങനെ അപ്പം ഞാൻ അറക്കലേക്ക് വരണോ അല്ല എന്തായാലും നിനക്ക് പോകണം അപ്പോൾ പിന്നെ അവിടെ വന്ന് കുഞ്ഞിനെയൊക്കെ തന്നിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയാം അതിനെ എൻ്റെ അമ്മായിയമ്മ പറയട്ടെ എന്ന് പറയും അപ്പോൾ ഉടനെ അവസാനം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു നീ വന്നിട്ട് പൊക്കുമെന്ന് അങ്ങനെ പറഞ്ഞാൽ ആജ്ഞാപിച്ചാലും ഗീതു കേൾക്കത്തില്ല ആജ്ഞാപിച്ചാൽ പോരാ അപേക്ഷിക്കുന്നു പറയട്ടോ അപേക്ഷിക്കണമെന്ന് ഉം ശരി എന്നാ താഴ്മയായിട്ട് അവർ ഒരുമാതിരി ആക്ഷേപിച്ച് പറയട്ടോ അപ്പോൾ ഗീതു അതുപോലെ താഴ്മയായിട്ട് പറയുകയാണെ ഈ വാഹനത്തിൻ്റെ ഡോറൊക്കെ തുറന്നു തരണമെന്ന് അങ്ങനെ അവർ ഓടിപ്പോയി വരണു പറഞ്ഞ എൻ്റെ കാറ് തുറന്നു കൊടുക്കുക അപ്പോൾ ഗീതു പറഞ്ഞോണ്ട് ഞാൻ അതിൽ കയറില്ല എൻ്റെ ഭർത്താവിന് വണ്ടിയിൽ ഞാൻ വരുവുള്ളൂ എന്ന് അപ്പോൾ രാധിക പോയി ബാറ്റ് ഡോറ് തുറക്കുക ബാക്കിലെ ഡോറൊന്നും തുറക്കണ്ട ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് വരും അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ നിയമം അനുസരിച്ച് ബാക്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് രാധിക പറയുക ആ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ നിയമം അങ്ങ് മാറ്റി പിടിച്ചു ഇങ്ങനെ മാത്രമേ ഞാൻ കയറുള്ളൂ അവസാനം നിവർത്തി കേട്ട് രാധിക ഫ്രണ്ട് ഡോർ തുറന്നെടുക്ക കേട്ടോ അതിൽ ഗീത കുഞ്ഞിനെ കൊണ്ട് കയറുകയാണ് ഡോറടക്കുന്നുണ്ട് ഉടനെ വരണു പറഞ്ഞു അമ്മ ഇവിടെ കൂടെ കയറിക്കോ എൻ്റെ കൂടെ വരണ്ട കാരണം ഇപ്പത്തന്നെ ഗോവിന്ദൻ്റെ പകുതി നമ്മുടെ കൈവിട്ട് പോയിരിക്കുക അതിനെ അപ്പോൾ ഇവളെ അവനെ കൊണ്ട് ഗോവിന്ദനോട് ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല കാറി കയറിക്കോ എന്ന് പറയുക ബാഹക്ക് ഡോറ് ഇവ ഗോവിന്ദ് കാറും കൊണ്ട് പോകാം അങ്ങനെ വീട്ടിലെത്താണ് ഇവിടെ അയ്യപ്പൻ നായരും രേഖയും കാഞ്ചിനെയൊക്കെ കുഞ്ഞു ുള്ള പ്രദേശം കാത്തിരിക്കട്ടോ അപ്പൊ തന്നെ ഗാജിനോ അതേ കുഞ്ഞു മാത്രമേ വരത്തുള്ളൂ എന്തായാലും ഗീത് പാപ്പ ഇതിനകത്ത് കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ അയ്യപ്പ നിർക്ക് ദേഷ്യം പറഞ്ഞാൽ നീയാണ് തീരുമാനിക്കണത് എനിക്കറിയാം കയറ്റണോ വേണ്ടേ എന്നുള്ളതാണ് ആ സമയത്ത് തന്നെയാണ് ഇവർ വരുന്ന കേട്ടോ അങ്ങനെയാണ് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ കുഞ്ഞിനെ കൊടുത്തിട്ട് പോവാനായിട്ട് പറയാണ് കേട്ടോ രേഖയുടെ അപ്പോൾ രേഖ ഓടി വന്നിട്ട് കുഞ്ഞിനെ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ രേഖയോട് കുഞ്ഞിനെ എടുക്കാൻ പറയുക അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞിനെ രേഖ പറയുന്നുണ്ട് അതല്ല ഗീതുൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഗീതുൻ്റെ ഇവിടെ തന്നെയല്ലോ ആര് പറഞ്ഞു അവൾ അവളിവിടെയാണെന്ന് അവളിപ്പോൾ പോവും അവളിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഉടനെ ശരി അപ്പോൾ അമ്മ അമ്മയും ഗീതവും തമ്മിൽ ചെറിയൊരു സ്വർജ്ജ അവിടെ സംസാരിക്കുന്ന സമയത്ത് വരണ് കയറി അങ്ങ് ഇടപെടുക കേട്ടോ നീ ആരടി എൻ്റെ അമ്മയെ ആക്ഷേപിക്കാനായിട്ട് എന്നൊക്കെ പറയാം അപ്പോൾ ഉണ്ട് ഗോവിന്ദ തടഞ്ഞിട്ട് പറയുന്നുണ്ട് അതെ നീ കൂടുതൽ ഷോയൊന്നും കാണിക്കണ്ട നിൻ്റെ അമ്മ അവളെ ആക്ഷേപിച്ചല്ലോ അപ്പോൾ പിന്നെ നീ കേട്ടോണ്ട് നിന്നോ അപ്പോൾ അതുപോലെ തന്നെ അവൾ നിന്നെ ആക്ഷേപിച്ചു അപ്പോൾ അതുകൊണ്ട് നീ അവളുടെ നേരെ കഴിച്ചു കൊണ്ടിട്ട കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് അവൾ അമ്മയെ തിരിച്ച് പറയാത്തെന്നറിയോ അപ്പോൾ വരണു പറയാനുണ്ട് അതെ അമ്മയുടെ സ്ഥാനം അവൾ കൊടുത്തിരിക്കുന്നതുകൊണ്ടായിരുന്നു ആ അതുകൊണ്ടാണ് അപ്പോൾ നീയോ അവൾക്ക് അങ്ങനെ ഒരു സ്ഥാനം അമ്മയുടെ സ്ഥാനം കൊടുക്കണം അമ്മ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ പിന്നെ അവൾ ഇനി ഏത് സ്ഥലത്ത് നിന്നാലും ഇവിടെ നിന്നാലും അവിടെ വീട്ടിൽ നിന്നാലും എവിടെയായാലും ഈ ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യ തന്നെയാണ് നിയമപ്രകാരം അറിയാമല്ലോ അപ്പോൾ അതിനൊരു മാറ്റവും ഉണ്ടാകത്തില്ല എന്നും പറയാം ഗോവിന്ദ് ഗോവിന്ദ് എന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് ഗീത് പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ഒരാധിക പറഞ്ഞിട്ടുണ്ട് നീ ഓരോ ഓട്ടോ പിടിച്ച് പോകണമെന്നില്ലേ അവിടെ നിന്ന് പറഞ്ഞത് പിന്നെ ഇതിനെ ഇനി ഗോവിന്ദ് കൊണ്ടുവിടേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴാണ് ഭരണം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ കൊണ്ടുവിടാമെന്ന് അപ്പോൾ അതിന് എൻ്റെ ഭർത്താവിൻ്റെ പേര് അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ മാധവെന്നാണല്ലോ മാധവൻ നായരുടെ മകൻ ഗോവിന്ദ് മാധവ് അങ്ങനൊരു എന്തായാലും പേരുണ്ട് ഐഡൻറ്റിറ്റിയും ഉണ്ട് വെറും ഒരു വരണം എന്നല്ലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോവിന്ദ് പറഞ്ഞോണ്ട് എൻ്റെ ഭാര്യ എവിടെയായാലും ആ ഒരു ബഹുമാനം എല്ലാവരും കൊടുത്തിരിക്കണം മനസ്സിലായല്ലോ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ രാധികയും കൂടെ നോക്കി തന്നെയാണ് പറയണത് എല്ലാവരും അപ്പോൾ ഇതിനിടയ്ക്ക് രഞ്ജു ഇറങ്ങി വന്നിട്ട് ഗോവിന്ദിൻ്റെ വഴക്ക് പറഞ്ഞുണ്ട് അതായത് ഗീതൂൻ്റെ സൈഡിൽ നിന്ന് പറയാത്ത കാരണം കേട്ടോ അതും കൂടെ കേൾക്കുമ്പോഴാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ഡിസിഷൻ ഗോവിന്ദ എടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം സന്തോഷമാവാണ് കേട്ടോ രാധികയും വരണും കൂടെ ചമ്മി നിൽക്കണം അങ്ങനെ ഗോവിന്ദ് പറഞ്ഞു ഗീതു വാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം അങ്ങനെ ഗോവിന്ദ തന്നെ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഗീതുവിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ ഗീതുൻ്റെ വീട്ടിലേക്ക് ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഇനിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു